എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ജൂഹിയും സംഘും അവർ രണ്ടുപേരും ഇപ്പൊ ഒരു പാർക്കിലൂടെ കൈയൊക്കെ കോർത്തു പിടിച്ച് അങ്ങനെ ഹായ് ആയിട്ട് നടന്നു പോവാണ്. ജൂഹി സംഘിനോട് പറയും, സംഘ് നിന്റെ പവർ അതിപ്പോ ഒരുപാട് ഇൻക്രീസ് ആയിരിക്കുന്നു, എനിക്ക് പോലും നിന്റെ ഈ ചേഞ്ചും ആറ്റിറ്റ്യൂഡും ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല, സത്യത്തില് നിനക്ക് എന്താ സംഭവിച്ചത്? അത് കേട്ട് സംഘ് ചിരിക്കും. സംഘ് പറയും, നമ്മുടെ ജീവിതത്തിലെ ഓരോ സിറ്റുവേഷനാണ് നമ്മളെ ഓരോന്നിലേക്ക് വഴി മാറ്റുന്നത്. സോ എന്റെ ഇപ്പോഴത്തെ ചേഞ്ചിന് കാരണവും എന്റെ ലൈഫിൽ ഉണ്ടായ ചില സിറ്റുവേഷൻസ് തന്നെയാണ്. അവള് പറയും, ഞാൻ ആക്ച്വലി ഒരു ബി ക്ലാസ് ഹീലറാണ്, പക്ഷെ എന്നെ കൊണ്ട് ഒരിക്കലും ബി ക്ലാസ്സിലേക്കൊന്നും പോവാൻ കഴിഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്, സിയും ഡിയും ഡഞ്ചേഴ്സിലും മാത്രമേ ഇതുവരെ ഞാൻ പോയിട്ടുള്ളൂ. അവിടേക്ക് പോയപ്പോൾ പോലും എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയും ഒരു ഹണ്ടറായി ഇവിടെ തുടരുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. ഞാൻ ആക്ച്വലി ഈ ഒരു ടീമിൽ നിന്ന് റിസൈൻ ചെയ്ത് എൻ്റെ നാട്ടിലേക്ക് പോവാണ്. എൻ്റെ പാരൻസിൻ്റെ കൂടെ ഇനിയുള്ള കാലം ഹാപ്പി ആയിട്ട് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് എൻ്റെ ഇഷ്ടം. അവൾ പതിയെ ഹീറോ കൊടുത്ത ആ ഒരു സ്റ്റോണ് അതിപ്പോ അവർ തിരികെ കൊടുത്ത് അവിടുന്ന് കടന്നു പോവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഹീറോ ഇപ്പോ അവന്റെ ചീഫിനെ പോയി മീറ്റ് ചെയ്യും. ചീഫ് പറയും, ലാസ്റ്റ് നടന്ന ഇൻസിഡന്റ് അതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, അത്രയും പവറുള്ള അവരൊക്കെ എങ്ങനെ മരിച്ചു, വെറും ഒരു ഇ ക്ലാസ് അണ്ടറായ നിനക്ക് മാത്രം ഒന്നും സംഭവിച്ചില്ല, നീ സേഫ് ആയിട്ട് പുറത്തേക്ക് വന്നു, പക്ഷെ ഒരു കാര്യം നീ ഓർത്തിരിക്കണം, അന്ന് മരിച്ചുപോയ ആ മെയിൻ ലീഡർ അവനൊരു ബ്രദറുണ്ട്, അവൻ ഭയങ്കര ഡേഞ്ചറാണ്, ഉറപ്പായിട്ടും അവൻ്റെ അനുജൻ മരണപ്പെട്ടതില് അവൻ നിന്നോട് റിവഞ്ച് എടുക്കാൻ നല്ല ചാൻസ് ഉണ്ട്. സോ ജീവൻ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് നീ നിന്റെ ഫാമിലിയുമായി ഇവിടുന്ന് നാട് വിട്ടു പോകുന്നതാണ് ഏറ്റവും നല്ലത്. അത് കേട്ട് ഹീറോ അവൻ വണ്ടർ അടിച്ച് ആ സ്റ്റോണിലേക്ക് നോക്കും. ചീഫാണെങ്കിൽ കാറിൽ കയറി മുൻപോട്ട് പോവും. ഇവിടെ സംഘ് അവൻ ആ സ്റ്റോണിൽ തന്നെ നോക്കി, എനിക്കിനിയും ഒരുപാട് കാര്യം ചെയ്തു തീർക്കാനുണ്ട്, പക്ഷെ എനിക്കിപ്പോൾ ആവശ്യം പവറാണ്. ഇൻകേസ് ആരെങ്കിലും എനിക്കെതിരായി വന്നാൽ എനിക്കവരെ തകർത്തേ കഴിയൂ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ യൂജിനെ കാണിക്കും. അവനാണെങ്കിൽ വഴിയെ പോയവരെ മുഴുവൻ അവരുടെ ടീമിൽ ചേർത്തോണ്ടിരിക്കുകയാണ്. കഞ്ചാവ് അടിക്കുന്നവര്, വെള്ളം അടിക്കുന്നവര്, അങ്ങനെ എല്ലാവരെയും അവനവന്റെ ടീമിൽ ചേർക്കും. സംഘാണെങ്കിൽ അത് കണ്ട് ഷോക്കാവും, നീ എന്തായി ചെയ്യണേ, ഇവരെ മുഴുവൻ നമ്മുടെ ടീമില് ആഡ് ചെയ്യാൻ പോവാണോ, ഇവരെ കൊണ്ടൊന്നും യാതൊരു പ്രയോജനവും, വെറുതെ വെള്ളവും കഞ്ചാവ് അടിച്ച് നിൽക്കുന്നവരെ ഒരിക്കലും നമുക്ക് നമ്മുടെ ടീമില് ചേർക്കാനായിട്ട് കഴിയില്ല. അത് കേട്ട് യൂജിൻ ഇപ്പൊ സംഘിന്റെ കാലിൽ വീണ് കെഞ്ചും, ദയവ് ചെയ്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, ഞാൻ കഷ്ടപ്പെട്ട് 5 മില്യൺ കൊടുത്തിട്ടാണ് ഓരോരുത്തരെയും നമ്മുടെ ടീമിൽ ചേർത്തത്, ഇൻ കേസ് നമ്മൾ ഇവരെ പറഞ്ഞു വിടുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത പൈസ അത് മാത്രമായിരിക്കില്ല, ഇവർ നമ്മുടെ സീക്രട്ട് അത് മുഴുവൻ പുറത്തുപോയി പറയും, അങ്ങനെ പറഞ്ഞാൽ അത് നമുക്ക് വലിയ കുഴപ്പമായി തീരും, സോ ദയവ് ചെയ്ത് ഇവരെ വെച്ച് എങ്ങനെയെങ്കിലും നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോഴായിരിക്കും അവരുടെ ഇടയിൽ ഒരു പെൺകുട്ടിയെ കാണാം. സംഘ് ചോദിക്കും, ഇതേതായി പൊടിപ്പെണ്ണ്, ഇവളെയും ഈ ടേമിൽ ചേർത്തോ? അതിന് യൂജിയും പറയും അവളെ വില കുറച്ച് കാണേണ്ട ആവശ്യമില്ല, അവൾക്കും അവയ്ക്കും നടന്നിട്ടുണ്ട്. ആ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ സംഘു പറഞ്ഞത് തീരെ ഇഷ്ടാവില്ല, അവൾ ഫുൾ കലിപ്പിൽ അവിടുന്ന് അങ്ങനെ കടന്നു പോകും. അതിനുശേഷം യൂജിൻ അവനാണെങ്കിൽ അവൻ്റെ പുതിയ കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് പമ്പൻ ഹാമോസൊക്കെ എടുത്ത് ഇപ്പം സംഘിൻ്റെ മുൻപിലേക്ക് വരും. സംഘ് ആണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. യൂജിൻ പറയും, ഇതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഹാമർ, നമ്മളിപ്പോൾ ബോസുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യാൻ പോവല്ലേ, സോ നല്ല പ്രൊട്ടക്ഷൻ ആവശ്യമാണ്, അതിനുവേണ്ടിയാണ് ഞാനിത് ഇടുന്നത്. ആക്ച്വലി നമ്മുടെ ചെക്കൻ യൂജിൻ അവൻ ഭയങ്കര റിച്ചാണ്, അതുകൊണ്ടാണ് ഇത്രയും വില കൂടിയ ഹാമറൊക്കെ അവൻ യൂസ് ചെയ്യുന്നത്. സംഘ് പറയും, നീ വെറുതെ കൂടുതൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യമില്ല, ഇത്രയും വലിയ ഹാമർ അതിൻ്റെ ആവശ്യമില്ല, വേഗം പോയി ഇതൊക്കെ ചേഞ്ച് ചെയ്ത് വരാൻ പറഞ്ഞ് സംഘ് ഇപ്പോൾ യൂജിനെ താഴേക്ക് തള്ളിയിടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താൽ ഇപ്പം നമ്മുടെ ആൾക്കാർ ഡഞ്ചനിലേക്ക് പോവാൻ റെഡിയായി കഴിഞ്ഞു. യൂജിനാണെങ്കിൽ അവൻ്റെ കോട്ടൊക്കെ ഊരി വെച്ച് തലയിലെ ആ ഒരു ക്യാപ്പ്, ആ ഷീൽഡ് ക്യാപ്പ് മാത്രം അവൻ്റെ തല മുഴുവൻ കവർ ചെയ്ത് ഇട്ടോണ്ട് വരും. ഉടനെ യൂജിനും സംഘും അവർ രണ്ടുപേരും മാത്രം ഇപ്പം ആ ഡഞ്ചനിലേക്ക് പോവും. അവരുടെ കൂടെയുള്ള മെമ്പേഴ്സ് അവരത് കണ്ട് ചിരിക്കും. അവർ പറയും, ഉറപ്പായിട്ടും ഇവർ രണ്ടുപേരും തിരികെ വരാൻ പോകുന്നില്ല. പക്ഷെ അല്പസമയം കഴിയുമ്പോഴേക്കും യൂജിനും സംഘും അവർ രണ്ടുപേരും ആ ബോസിനെ കൊന്ന് ഇപ്പൊ സേഫായിട്ട് പുറത്തേക്ക് വരും. നമ്മുടെ ആൾക്കാർ രണ്ടുപേരും തിരികെ വരുന്നത് കണ്ട് അവരെല്ലാവരും അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. അതിനുശേഷം ദിവസങ്ങൾ കഴിയുന്തോറും യൂജിനും സംഘും അവർ രണ്ടുപേരും ഓരോരോ ഡഞ്ചണിലേക്ക് പോയി ഗോബ്ലിൻസിനെയും അവരുടെ ബോസിനെയും ഒക്കെ കൊന്ന് ക്രിസ്റ്റൽസും സ്റ്റോൺസും ഒക്കെ കളക്ട് ചെയ്ത് പുറത്തേക്ക് വന്നു കൊണ്ടേയിരിക്കും. ഓരോ ഡഞ്ചൻസിലേക്ക് ഹീറോ പോയിട്ട് തിരിച്ചു വരുമ്പോഴും അവന്റെ ലെവല് അത് അപ്പായിക്കൊണ്ടേയിരിക്കും. ഹീറോ ഇപ്പോ അല്ലെങ്കിൽ ബി ക്ലാസ് അണ്ടറിന്റെ ആ ഒരു ലെവലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ഹീറോയ്ക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരിക,
ജോബ് ചേഞ്ച് ക്വസ്റ്റ് എന്നായിരിക്കും അതിൽ കാണുക. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത വൈറ്റ് ടൈഗർ ഹെഡിലുള്ള ഒരു ചീഫിനെ കാണിക്കും. ആളുടെ അടുത്തേക്ക് മറ്റൊരാൾ വന്നു പറയും, സി ക്ലാസ് ഡഞ്ചേഴ്സ് അത് ഓൾമോസ്റ്റ് മുഴുവനായിട്ടും ആരോ കയ്യേറി ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അത് കേട്ട് ആ ചീഫ് ഷോക്കാവും. അവനത് ആരാണെന്നറിയാൻ ആ ലിസ്റ്റ് വായിക്കും. അതിൽ സംഗിന്റെ പേര് കണ്ട് ആൾ ഷോക്കാവും. ആൾക്ക് പിടികിട്ടും സംഗിന് അവനവന്റെ സെക്കൻഡ് പവർ അത് അവേക്കനായെന്ന്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത യൂജിനും സംഗും അവർ രണ്ടുപേരും ഇപ്പൊ അവരുടെ ടീം മെമ്പേഴ്സിന്റെ അടുത്തേക്ക് വരും. യൂജിൻ പറയും, ഐ എം റിയലി സോറി ഗായ്സ്, ഞാൻ എത്താനായിട്ട് കുറച്ച് വൈകിപ്പോയി, ഇനി നമുക്ക് സമയം കളയാനില്ല, എത്രയും പെട്ടെന്ന് നമ്മുടെ അടുത്ത ലക്ഷ്യം തേടി നമുക്ക് പോകണം. അപ്പോഴും ആ ചിന്നപ്പെണ്ണ് അവളാണെങ്കിൽ നമ്മുടെ സംഗിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. സംഗ് ചോദിക്കും, അല്ല നീ എന്തിനാ എന്നെ തന്നെ എപ്പോഴും തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്? അതിനവള് പറയും, ഐ എം സോറി, നീ വരുമ്പോ എന്റെ ഐ കോണ്ടാക്ട് അതറിയാതെ എന്റെ കണ്ണിൽ പെട്ടുപോകുന്നതാണ്. കട്ട് ചെയ്ത ഇവിടെ ഇവർ രണ്ടുപേരും ഇപ്പൊ സംഗിനെ കുറിച്ചായിരിക്കും പരസ്പരം ഡിസ്കസ് ചെയ്യുക. സംഗ് പോയ എല്ലാ ടെൻഷനിലും സംഗ് അവൻ ജീവനോട് കൂടെ രക്ഷപ്പെട്ട് തിരിച്ചു വന്നു. ഇനി ഒരു പക്ഷേ അവന്റെ പവർ അത് അവേക്കനായിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും അവൻ ഇത്രയും പവർ ഒക്കെ കിട്ടി എല്ലാ ഡഞ്ചൻസിൽ നിന്നും വളരെ സേഫായിട്ട് തിരികെ എത്തിയത്. അവരങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ ടീമിന്റെ അടുത്തേക്ക് വരും. അവരിപ്പോഴും വെള്ളമൊക്കെ അടിച്ച് കഞ്ചാവൊക്കെ വലിച്ച് അങ്ങനെ ഹായ് ആയിട്ടിരിക്കുകയാണ്. അവരെ കണ്ട ആ കുഞ്ഞിപ്പെണ്ണ് അവള് ഫുൾ കലിപ്പില് അവരുടെ അടുത്തേക്ക് വരും. നിങ്ങൾക്കെന്താ ഇവിടെ കാര്യം? ഇത് ആക്ച്വലി ഞങ്ങളുടെ ഏരിയ ആണ്, ഇവിടേക്ക് ആരും വരാൻ പാടില്ല, കാരണം ഞങ്ങൾ എല്ലാവരും ഹൈ സ്കിൽഡ് ഹണ്ടേഴ്സ് ആണ്. അത് കേട്ട് അവർ ഷോക്കാവും. എന്ത്, നിങ്ങൾ ശരിക്കും ഹണ്ടേഴ്സ് ആണെന്നോ? അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഹീറോയെയും യോജിനെയും കാണിക്കും. ഹീറോ പറയും, തൽക്കാലം ഇന്നത്തേക്ക് ഇത്രയും മതി, ബാക്കി നമുക്ക് അടുത്ത ദിവസം ആവാം. അത് കേട്ട് യൂജിൻ പറയും, ഐ എം സോറി, ഞാൻ ഓൾറെഡി ഇത് ബുക്ക് ചെയ്ത് പോയി. അങ്ങനെ വേറെ വഴിയില്ലാതെ അവരിപ്പോ വീണ്ടും അടുത്ത ഡഞ്ചേഴ്സിലേക്ക് പോവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത മുൻപ് കണ്ട രണ്ട് ഒഫീഷ്യൽസ് അവരിപ്പോ സംഗിനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് സംഗിന്റെ അടുത്തേക്ക് വരും. ഹായ് സാർ, നിങ്ങളെ ഞങ്ങൾ ഒരുപാട് കാലമായി അന്വേഷിച്ച് നടക്കുന്നു. ഞങ്ങൾ ആക്ച്വലി നിങ്ങളെ വൈറ്റ് ടൈഗേഴ്സ് ടീമിലേക്ക് ക്ഷണിക്കാനാണ് ഇവിടേക്ക് എത്തിയത്. അവരുടനെ കയ്യിലുണ്ടായിരുന്ന കാർഡും ഇൻവിറ്റേഷൻ ലെറ്ററും ഒക്കെ തന്നെ സംഗിന്റെ കയ്യിൽ കൊടുക്കും. അങ്ങനെ ഒരു മൂന്ന് പേരും ഇപ്പോൾ ഒരു കോഫി ഹൗസിലേക്ക് പോവും. അതിൽ ഒരാൾ പറയും, നിങ്ങൾ വൈറ്റ് ടൈഗേഴ്സിലേക്ക് ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നതിന്റെ കൂടുതൽ റെമ്യൂണറേഷൻ തരാൻ ഞങ്ങൾ തയ്യാറാണ്. അതിന് ഹീറോ അവൻ സിമ്പിൾ ആയിട്ട് പറയും, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്ക്വിൽഡിന്റെ ആ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് അതെന്റെ പേരിൽ എഴുതി വെക്കണം. അത് കേട്ട് അവൻ ഷോക്കാവും, കാരണം യൂജിന്റെ സ്ക്വിഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അതിന് ഏകദേശം 30 ബില്യൺ എമൗണ്ട് ആണ് വരുന്നത്. വേണമെങ്കിൽ ഞാനതിന്റെ ഡോക്യുമെന്റ്സ് കാണിക്കാന്ന് പറഞ്ഞ് ഹീറോ ആ ഡോക്യുമെന്റ് ഉടനെ അവന് കാണിച്ചു കൊടുക്കും. ആൾക്കാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല, ആളങ്ങനെ ഫ്രീസ് ആയിട്ടിരിക്കും. ഉടനെ ഹീറോ അവൻ സ്റ്റെൽത്ത് മോഡിലേക്ക് മാറി അവനോട് ചോദിക്കും, എന്നെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതെങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്? അവനാണെങ്കിൽ ഹീറോയുടെ രൂപവും ഭാവവും ചോദ്യമൊക്കെ കണ്ട് പേടിച്ച് അവൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ തുടങ്ങും. ഓഫീസിലുള്ള ഒരു ഡോക്യുമെന്റ്, അതിലാണ് നിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഞങ്ങൾ വായിച്ചു മനസ്സിലാക്കിയത്. അതിലൂടെ നീ പോയ ഡഞ്ചൻസിലെല്ലാം തന്നെ നീ സേഫായി പുറത്തെത്തിയെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ എനിക്ക് പിടികിട്ടി നിനക്ക് നിന്റെ പവർ അത് അവേക്കനായിട്ടുണ്ടെന്ന്. ഉടനെ ഹീറോ, ഈ ഒരു സത്യം നിനക്കല്ലാതെ മറ്റെത്ര പേർക്ക് അറിയാം? അതിനവൻ പറയും, എനിക്കും എന്റെ അസിസ്റ്റന്റിനും മാത്രമേ ഇതറിയൂ. തങ്ങു പറയും, ഇനി ഈ കാര്യം ആരും അറിയാൻ പാടില്ല, അതിനുവേണ്ടി നിന്റെ മുൻപില് ഞാനൊരു ഡീല് വെക്കാം. ഇപ്പൊ നമ്മുടെ ഇടയില് സി ക്ലാസ് ഡഞ്ചസിന് ഭയങ്കര വാല്യൂവും വിലയൊക്കെയാണ്. അതിൽ മൂന്നെണ്ണം ഞാൻ നിങ്ങൾക്ക് വിൽക്കാം. ഒരു ഡഞ്ചന് 700 വെച്ച് നിങ്ങൾ എനിക്ക് തരണം. അതിനവൻ പറയും, അയ്യോ ഇല്ല ഇല്ല, 700 അത്ര ഫെയർ ആയിട്ടുള്ള വാല്യൂ അല്ല. കാരണം സി ക്ലാസ് ഡഞ്ചനിൽ നിന്നും അത്രയ്ക്ക് വാല്യൂ ഉള്ളതൊന്നും ഇപ്പൊ കിട്ടാറില്ല. അങ്ങനെ അവർ സംസാരിച്ച് 600 അത് ഫൈനലൈസ് ചെയ്യും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ഒരു ഓഫീസർ ആള് ഷോക്കാവും. ആൾ ഓഫീസിലെത്തി ആ ഒരു ഡഞ്ചൻസ് അത് ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും അത് ഓൾറെഡി ക്ലോസ് ചെയ്താണെന്ന് ആൾക്ക് പിടികിട്ടുക. അപ്പോഴായിരിക്കും സംഗിന്റെ ഒരു മെസ്സേജ് അവന്റെ ഫോണിലേക്ക് വരിക. നിങ്ങൾ എന്നെ സ്പൈ ചെയ്തതിന് ഞാൻ തരുന്ന ചെറിയൊരു ഗിഫ്റ്റാണിത് എന്ന് പറഞ്ഞായിരിക്കും ആ ഒരു മെസ്സേജ്. ആ മെസ്സേജ് കണ്ട് ആൾ പൊട്ടിച്ചിരിക്കും. അതേസമയം സംഗ് അവൻ വണ്ടിയൊക്കെ എടുത്ത് കാര്യമായിട്ട് എങ്ങോട്ടോ പോകുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ, ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോഡ്.